ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയ ലേഖനം 1:21. മരണമിങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ ഭക്തനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ആയതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ അമിത ബലത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ക്രിസ്തുവിനോടുകൂടെയാണ് തന്റെ ജീവിതം ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ആ ഒരു വലിയ സാക്ഷ്യം ഏറ്റെടുത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനെ മുഖാമുഖം കണ്ട ഭക്തൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ഇപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന ഫിലിപ്പിയ കാരാഗ്രഹത്തിലാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 16 സന്തോഷിക്കുക എന്നുള്ള വാക്കുകൾ പറയുന്നുണ്ട്. അതേ അർത്ഥത്തിൽ, കാരണം ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്ന് തനിക്ക് മരണം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെ തലവെട്ടി മാറ്റാനുള്ള വാളിന്റെ മൂർച്ചയ്ക്ക് കൂട്ടുന്നത് പൗലോസിനെ കേൾക്കാം. അതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കാരാഗ്രഹത്തിൽ ഇരുന്ന് ലേഖനങ്ങൾ എഴുതുന്നത്. ചില ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ തന്നെയാണ്. എത്ര പ്രത്യാശയോടുകൂടിയാ ഭക്തൻ പറയുന്നത്, കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ആനന്ദകരമായ അനുഭവമാണ് മരണമെന്ന് പൗലോസ് സാക്ഷിക്കുക. മോണിക്ക എന്ന് പറയുന്ന ഒരമ്മയെ കുറിച്ച് ചരിത്രം പറയുന്നത്, വളരെ ഭക്തയായിരുന്ന ഒരു മാതാവ് ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു, മക്കളും അത്തരത്തിൽ ദൈവത്തിന് വേണ്ടി നിലനിന്ന മക്കളാണ്. 8 ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷിയായി തീർന്നതിന് കൊന്നുകളയുന്നുണ്ട്. 8 ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓർത്തു നോക്കിക്കേ, കഥകൾ തുറന്നു നോക്കുമ്പോൾ പറമ്പിൽ 8 കുഴിമാടങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിന്റെ മരണനിഴലിലെ താഴ്വരയിൽ മോണിക്ക എന്ന് പറയുന്ന അമ്മയോട് ചോദിക്കുന്ന, അമ്മേ, സുവിശേഷത്തിന്റെ ഫലമായി 8 നഷ്ടപ്പെട്ടു പോയല്ലോ, ഇപ്പോഴും പറയുന്നുണ്ടോ ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ സ്നേഹത്തെ കുറിച്ച്? അതേ വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? അമ്മ പുഞ്ചിരിയോടുകൂടെ അവരോട് പറയുന്നുണ്ട്, 8 ക്രിസ്തുവിന് വേണ്ടി ദാനം നൽകേണ്ടി വരും. അവര് കൊല്ലപ്പെട്ടിരിക്കുക, എങ്കിലും എനിക്കൊരു സങ്കടമേ ഉള്ളൂ, 9 ഒരു കുഞ്ഞും കൂടെ ഇല്ലല്ലോ ക്രിസ്തുവിന് വേണ്ടി നൽകുക. ജീവിതത്തിന്റെ പരിവരിച്ച യാഥാർത്ഥ്യങ്ങളിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, വേദനയുടെ വഴിച്ചാലിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. പൗലോസ് പറയുന്നത്, തന്നെ തലവെട്ടി മാറ്റുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്ന ആ പ്രത്യേകമായ അവസരങ്ങളിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, എനിക്ക് ജീവിക്കുകയാണ്, ക്രിസ്തുവാണ്, ഈ കാരാഗ്രഹത്തിൽ ഞാൻ വന്നിരിക്കുകയാണ്, ഇനി ഇവിടെ നിന്നൊരു വിടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഭക്തന് പറയാൻ പറ്റുന്നത്, എനിക്ക് ആനന്ദമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. അക്ഷരങ്ങൾ വലുതാക്കി ഇരുളം നിറഞ്ഞിരിക്കുന്ന കുണ്ടറയിൽ കിടന്നുകൊണ്ട് ഭക്തൻ അക്ഷരങ്ങൾ വലുതാക്കി അയച്ചു വിടുകയാണ്. കാരാഗ്രഹ ലേഖനങ്ങൾ നമ്മോട് സംവദിക്കുന്നത് അത് തന്നെയാണ്. ദൈവമക്കളെ, കഷ്ടത അനിവാര്യതയാണ്.
പ്രതിസന്ധികൾ ഉറപ്പാണ്. അതിൻ്റെ നടുവിൽ നമ്മൾ ഇങ്ങനെ ക്രിസ്തുവിൽ ആശ്രയിച്ചു നിൽക്കാൻ പറ്റുമോ? ജീവിക്കുന്ന കാലത്തോളം നീ ക്രിസ്തുവാണെന്നുള്ള ഒരു സാക്ഷ്യം, ക്രിസ്തുവുമായിട്ടുള്ള അടമേറിയ ഒരു ബന്ധം പൗലോസിനുണ്ടായിരുന്നു. ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന് വേണ്ടി ഇത്രയേറെ പാടുകളേറ്റ ഒരു മനുഷ്യൻ, എത്രയോ ഇടങ്ങളിൽ അടികളേറ്റു, കല്ലേറുകൾ വന്നിട്ടുണ്ട്, കാരാഗ്രഹങ്ങൾ എത്രയോ തവണ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പരിതപിക്കുന്നില്ല, സങ്കടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ദൈവമേ എന്ന് ഓർത്തുകൊണ്ട് ഒരിക്കൽ പോലും നിരാശയോടിരുന്നിട്ടില്ല. അപ്പോഴെല്ലാം കഷ്ടത അനുഭവിക്കുമ്പോൾ, അടികൾ ഏൽക്കുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹാസമുണ്ടാകുമ്പോൾ, മിഷണറി യാത്രകൾ ഉടനീളമായി സങ്കടങ്ങൾ വരുമ്പോൾ പൗലോസ് പറയുന്നത് ഇത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അത്രത്തോളം ഹൃദയത്തിൽ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു ഭക്തൻ. മരിക്കേണ്ടി വന്നാൽ ലാഭമാ. കാരണം എന്റെ ഒരു ചിന്ത, മരിക്കുവാൻ തലവെട്ടി മാറ്റാൻ വേണ്ടി തെരുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൗലോസ് നിരാശപ്പെട്ടുള്ള നടപ്പല്ല, വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. കാരണം തലവെട്ടി മാറ്റിയാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ധീരനായ ഒരു മനുഷ്യൻ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് വേണ്ടത്. പ്രയാസങ്ങളുടെ നടുവിൽ അതിലേക്ക് നോക്കി സങ്കടപ്പെട്ടു നിൽക്കാതെ നമുക്കും പറയാം, എനിക്ക് ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. അതല്ല എന്റെ രോഗത്താൽ വന്ന് പ്രതികൂലങ്ങൾ വന്ന് പ്രയാസങ്ങൾ വന്ന് മരണം ഇങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ കഴിയും. എന്നെ എതിരേൽപ്പാൻ നിൽക്കുന്ന തേജവമാനായ ക്രിസ്തുവിനെ ആഴത്തിൽ കണ്ടുകൊണ്ട് പ്രത്യാശയുടെ പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് പറയാം, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ദൈവം എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം ചൊരിയ